രാധേശ്യാം. അപ്പം ഇനി നമുക്ക് ആകെ കൂടി ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിൽക്കണോണ്ട് പറയാൻ കിട്ടണില്ല. പറഞ്ഞപ്പോൾ ഒന്നും കൂടിയും ഇതൊക്കെ അനുഭവിച്ച പോലെ ശ്രീകൃഷ്ണ കഥാമതാണ് പാരായണം ചെയ്യേണ്ടത്. ആ ഒരുപാട് പേരെ, നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിലുള്ള ഒരുപാട് പേരെ കാണുകയുണ്ടായിട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവർക്ക് ഒരുപാട് സന്തോഷമാണ്, നാമം ജപിക്കാൻ തുടങ്ങിയവർ, ഇത് കേട്ട് നാമം ജപിക്കാൻ തുടങ്ങിയവർ, ഭഗവാനെ ഇത്രയും കാലം ഞങ്ങൾ ഭഗവാനെ പോവും, ഇവിടെ അമ്പലത്തിൽ വരും, നമസ്കരിക്കും, പോവും, പക്ഷേ ഒരു പ്രേമഭക്തി എന്താണ്, ഇങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഇതുപോലെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഗുരുവായൂർ വരാൻ കൊതിച്ച് കൊതി, എപ്പോഴും കൊതിയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ അമ്പലത്തിലേക്ക് വരണം, തേവരെ കാണണം എന്നുള്ളൊരു കൊതിയില്ല എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ പ്രേമഭക്തി ഇല്ല, കാര്യഭക്തി ഉള്ളൂ എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു തെളിവ്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രേമഭക്തി ആണെങ്കിൽ ഒരിക്കൽ വന്നാൽ, ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെയും വേണം വേണം, ഏത് എന്ത് തന്നെയായാലും അതിനെയൊക്കെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് നമ്മളിവിടെ വന്നിരുന്ന് ആ ഭഗവാനോടൊരു പ്രേമം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇഷ്ടമുള്ളവരടുത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ വരണം എന്നല്ലേ ആഗ്രഹം. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളായിട്ട് നമ്മൾ ഇതിലും വലുതായിട്ട് അതിനെടുക്കണ്ടെങ്കിൽ നമുക്ക് പ്രേമഭക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങൾ തീരാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കൂടുതൽ നാമം ജപിക്കുക. ഇന്ന് എന്നോട് ഒരു ആരോ ചോദിച്ചു, നാമം ജപിച്ചിട്ട് എന്താ കാര്യം എന്നാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കണേ, എനിക്ക് ആകെ വിഷമാവുകയാണ്, അമ്മ ദേഷ്യം മാറണില്ല എനിക്ക്. ഇപ്പോൾ കൂടി കൂടി വരിക, ദേഷ്യം എന്തെങ്കിലും കൂടി കൂടി വരിക, സങ്കടം കൂടി കൂടി വരിക. അപ്പോൾ ഇങ്ങനെ ഓരോ ഒന്നും ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ അങ്ങനെ ഉള്ളിൽ മറ്റുള്ളവരെ പറ്റി തെറ്റായിട്ട് ചിന്തിക്കരുതെന്നൊക്കെയാണ് പറയുക. ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ നമുക്ക് വിപരീതമായിട്ട് ചെയ്താൽ തെറ്റായിട്ട് ചിന്തിക്കാൻ തോന്നുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്നായി നാമം ജപിച്ചു തുടങ്ങിയപ്പോഴല്ലേ ഇങ്ങനെ ഉണ്ടായേ, ഗംഭീരായി ആ നാമജപം, നിങ്ങൾക്ക് ശരിക്കും ആ ഒരു മരുന്ന് ഫലിക്കുന്നുണ്ടെന്ന് പറയണ പോലെ ചില മരുന്നുകൾക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ അതങ്ങോട്ട് വറ്റിപ്പോയാൽ കാര്യമില്ല, പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അതേസമയം ആ ചില രോഗം ഉള്ളി വ്രണങ്ങൾ പോലെയുള്ളവർക്കൊക്കെ എന്താ ചെയ്യുക, ഇതൊക്കെ ഉടക്കുമ്പോൾ ഇതങ്ങോട്ട് ആദ്യം വർദ്ധിക്കും, ഒക്കെ പുറത്തേക്ക് വരും, പുറത്തേക്ക് വന്നിട്ടാണ് അത് ഉണങ്ങുള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളിലിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നന്നായി നാമം ജപിക്കണത് ഫലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. പാലാഴി മഥനം ചെയ്തപ്പോൾ ആദ്യം തന്നെയല്ല അമൃത് കിട്ടി, അതിന് മുമ്പ് ഹാലാഹല വിഷം വന്നു, വാരുണി മദ്യം വന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അവസാനമാണ് ആ അമൃത് കിട്ടിയുള്ളൂ. അതുപോലെ ഈ മഥനം നടന്നുകൊണ്ടേയിരിക്കുക. ഇനി ഇപ്പോൾ ഓരോന്നോരോന്നൊക്കെ വന്നു തുടങ്ങി, ഇനി വെണ്ണ കിട്ടാനല്ലേ. തൈര് കടയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോക്കി 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 ഇങ്ങനെ ആക്കി ആക്കിയത് വെണ്ണ കിട്ടില്ല. ആ കടയണത് നല്ലോണം ശക്തിയോട് കൂടിയിട്ട് നിർത്താണ്ട് കടഞ്ഞാൽ പെട്ടെന്ന് വെണ്ണ കിട്ടും. അപ്പോൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് കടയുക, അതുപോലെ കൂടുതൽ നാമം ജപിക്കുക. അങ്ങനെയാണ് അനുഭവിച്ചാൽ ഉറപ്പാണ് കടയണത് നേരാൻ വണ്ണം ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശക്തിയിൽ കടയുക, കൂടുതൽ നാമം ജപിക്കുക, കൂടുതൽ ഈശ്വരചിന്തയോട് കൂടിയിട്ട് ഇരിക്കുക, കൂടുതൽ ഭാഗവതം കേൾക്കുക. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ടായി അതൊക്കെ പൊട്ടിത്തെറിക്കും. പല ലോകത്ത് കാണുന്ന പല അക്രമങ്ങളുടെയും അടിസ്ഥാനം അതാണ്, ഉള്ളിൽ അടക്കി വെച്ച് അടക്കി വെച്ച് അടക്കി വെച്ചിട്ടത് എന്തോ ആവട്ടെ. ഇപ്പോൾ കുറേ കുട്ടികളെ പീഡിപ്പിക്കുന്നതും അതും ഇതൊക്കെ ആയിട്ട് കേൾക്കുന്നത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഉള്ളിൽ അത് ചില ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ട് ഇവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാവും. അത് അതിനൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. അത് പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോശക്കേടല്ലേ ഇത് പറഞ്ഞാൽ, അത് പോവില്ല. പിന്നെ എന്താ ഉണ്ടാവുക, ഇത് അടക്കി അടക്കി വയ്ക്കും, എന്നിട്ട് സന്ദർഭം കിട്ടണ അവസരത്തിൽ ഇത് പൊട്ടിത്തെറിക്കുക. അതാണ് ശരിക്കും ഉണ്ടാവണേ. അപ്പോൾ ഇതൊക്കെ ചികിത്സിച്ച് മാറ്റേണ്ട പല കാര്യങ്ങളാണ്. അതുപോലെ ചിലവർക്ക് അമിതമായിട്ട് ദേഷ്യം വരിക, മിണ്ടുമ്പോഴേക്കും ഇങ്ങനെ വന്നിട്ട് ശരീരമൊക്കെ ഇങ്ങനെ വിറയൽ വരിക, അതൊക്കെ ആ ശരീരത്തിൽ ചില ഹോർമോണുകളുടെയൊക്കെ വ്യത്യാസമാണ്. ഈ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് ഇത് അടക്കി വച്ചാൽ അബദ്ധമാണ്. പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. അപ്പം വന്നോട്ടെ ദേഷ്യം, ഇതൊക്കെ മനുഷ്യനുള്ളതാണല്ലോ. ഈ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഏതൊക്കെ ചില നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ നമ്മളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കും. ദേഷ്യം നമുക്കത് കാണുമ്പോൾ ഇഷ്ടമില്ല, വെറുപ്പും ദേഷ്യമൊക്കെ വരും. അതിങ്ങനെ ഭഗവാനോടടുക്കും തോറും അത് നമ്മുടെ കൺമുന്നിൽ കണ്ടാലും സിനിമയിലൊക്കെ കാണുന്ന പോലെ അത് നമ്മളിങ്ങനെ ആസ്വദിക്കും, നമുക്കത് നമ്മളെ ബാധിക്കില്ല.
അത് നാമജപം കൊണ്ട് തന്നെ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ നാമം ജപിച്ച് മനസ്സ് അതുപോലെ ഇതുപോലെയുള്ള കഥകൾ കേൾക്കുക, അതുകൊണ്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇത് ശ്രീകൃഷ്ണ കഥാമൃതം, അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇത് പാരായണം ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങളത് ലിങ്ക് ഞാൻ പ്രേമപുഷ്പാഞ്ജലി ഇടാറുണ്ട്. ആരൊക്കെയാ കേൾക്കണേന്നറിയില്ല. അപ്പോൾ ഗോവർദ്ധന ആ ഉദ്ധാരണം കഴിഞ്ഞിട്ട് ആ ഇന്ദ്രൻ്റെ ഗർവ് ശമിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം വായിച്ച് സമർപ്പിച്ചത്. അങ്ങനെ എല്ലാവരും ആ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാം അവിടെ ദാ നന്നായി എന്നുള്ള ഭാഗം വരെയാണ്. അത് കഴിഞ്ഞിട്ട് ദാ അടുത്ത ഭാഗത്തിൽ വരുണനും ഇതുപോലൊരു അബദ്ധം പണഞ്ഞു. പക്ഷേ വരുണനല്ല അത് ചെയ്തത്, വരുണൻ്റെ കിങ്കരനാണ്. വരുണൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുണനൻ്റെ കിങ്കരനാണ് ചെയ്തത്. എന്നാലും വരുണന് ആ സത്യബോധിച്ചിട്ട് അതിന് ആ അപകടമില്ലാണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടിയാണ് അടുത്ത ഭാഗത്ത് പറയണത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം. ഇതൊരു നിലയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഇതിൽ ശ്രദ്ധ പോകുമ്പോഴേ ആസ്വദിച്ച് അങ്ങോട്ട് വായിക്കാൻ പറ്റില്ല. ഇത് വയ്ക്കണത് ഇപ്പം എന്താ വെച്ചാൽ നാട്ടുകാരൊക്കെ അറിയട്ടെ ഭഗവാന്റെ നാമജപം അവിടെ നടക്കുന്നുണ്ട്, സത്സംഗം നടക്കുന്നുണ്ട് വെച്ചിട്ടൊക്കെയാണ് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയേക്കണേ. പക്ഷേ മരങ്ങളും വാഴയിലകളൊക്കെ തലയാട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് ഒരു മനുഷ്യ കുഞ്ഞിനും ഇങ്ങോട്ട് വരണം എന്ന് തോന്നണില്ല. അഥവാ ഒരാച്ചാലും അപ്പുറത്തേക്കൂടെ വന്ന് ആരും അറിയാണ്ട് ഊണ് വെച്ച് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, ഭഗവാനല്ലേ പറഞ്ഞേ. വരുണന്നു മതേ മട്ടിൽ പിണഞ്ഞു പിഴയെങ്കിലും ക്ഷണം തിരുത്തി മതിമാൻ മഹനീയ ഗുണാലയൻ വ്രജേശൻ ഏകാദശി നോറ്റ് ഊണുറക്കമകന്നവൻ കുളിപ്പാഞ്ചെന്നു കാളിന്തിയാറ്റിൽ ആ സുരവേളയിൽ ഭക്തിപ്രഭാവമോർക്കാതെ ദൈത്യൻ വരുണകിങ്കരൻ സ്വാമിക്കരികിലെത്തിച്ചാനദ്ദേഹത്തെ അറിഞ്ഞുടൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു ദിവസം ആ നന്ദഗോപരെ ഏകാദശി നോറ്റു. എന്നിട്ട് ഏകാദശി നോറ്റിട്ട് ഊണും ഉറക്കമൊന്നും ഇല്ലാണ്ട് ആണ് ഏകാദശി നോക്ക ഉപവാസമൊക്കെ എടുത്ത് ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് ആ സമയമൊക്കെ നാമം ജപിച്ചുകൊണ്ട് ഏകാദശി നോറ്റു. ഏകാദശി നോറ്റിട്ട് അടുത്ത ദിവസം ദ്വാദശിക്ക് കുളിച്ച് വന്ന് പാരണം വിടാൻ വേണ്ടി ദ്വാദശി നാളിൽ നദിയിലിറങ്ങി മുങ്ങിയതാണ്. അപ്പോൾ വരുണൻ്റെ കിങ്കരൻ വന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വരുണൻ്റെ ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. എതിരേറ്റു മഹാഭാഗൻ വരുണൻ ദ്വാദശീവിതം വേണ്ടും വിധം കഴിപ്പിച്ചു താൻ തന്നെ പരികർമ്മിയായി സന്തോഷിപ്പിച്ചു സൗവർണ കിരീടാദികളർന്നവൻ നന്ദഗോപാലൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു ഭാഗ്യവാൻ. അപ്പോൾ ഏകാദശി നോറ്റുകൊണ്ടിരിക്കുമ്പോൾ വരുണൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ വരുണന് കണ്ട വഴി മനസ്സിലായി ഇതാരാണെന്ന്. അപ്പോൾ അദ്ദേഹം വേഗം സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട്
ദ്വാദശീവ്രതം നോക്കാനാണല്ലോ കുളിക്കാൻ പോയി. അപ്പം അദ്ദേഹം അതിനു വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. ആൾ തന്നെ പരികർമ്മിയായിട്ടൊക്കെ നിന്ന് എല്ലാം ചെയ്ത് കൊടുത്തു. സ്വർണം കൊണ്ടുള്ള കിരീടമൊക്കെ കൊടുത്തു, കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, നന്ദഗോപൽ അത്ഭുതപ്പെടുകയാണ് അതെന്താന്ന്. അത് കഴിഞ്ഞപ്പോഴോ ഇവിടെ അച്ഛൻ വരാത്ത വിവരം യശോദാദേവി ജ്വൽഗവേ വിശ്വേശ്വരൻ തിരഞ്ഞും കൊണ്ടണഞ്ഞൻ വരുണാലയം. അപ്പോൾ കുളിക്കാൻ പോയിട്ട് അച്ഛനെ കാണാനില്ല. സാധാരണ ഈ നേരത്ത് വരാറുള്ളതാണ്, അച്ഛൻ കാണാനില്ല. എന്താണാവോ, ദ്വാദശി പാറിനെ വിടേണ്ട സമയമൊക്കെ കഴിഞ്ഞുല്ലോ, അച്ഛനെവിടെ പോയി നിന്ന് അന്വേഷിച്ചിട്ട് വരൂ നീ എന്ന് പറഞ്ഞിട്ട് കണ്ണനെ പറഞ്ഞേച്ചു. കണ്ണൻ അപ്പോൾ അവിടെ പോയി നോക്കി വരാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞേച്ചത്. കണ്ണൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അച്ഛനെ കാണാനില്ല. അപ്പോൾ കണ്ണന് കാര്യമൊക്കെ മനസ്സിലായി. കണ്ണൻ വേഗം നേരെ ആ ജലത്തിലിറങ്ങി വരുണൻ്റെ കൊട്ടാരത്തിലെത്തി. നന്ദഗോപാലനാനന്ദ വിവശൻ തന്നെ ഇത്രയും ലോകപാലകനും മാനിപ്പതു കണ്ട് അത്ഭുതത്തോടും കൃഷ്ണൻ്റെ മേന്മയോർത്തോർത്തു മണിമഞ്ചത്തിൽ വാഴകവേ വരുണൻ ഗോപവേഷത്തിൽ വിലസും വിശ്വനാഥനെ പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും പീതാംബരവുമായി മുന്നിൽ മിന്നും അത്ഭുതബാലനെ പെട്ടെന്ന് ദോക്ഷജനെ ആ മട്ടിൽ നേരിട്ടു കണ്ടയാൽ സന്തോഷവും സംഭ്രമവും ഭയവും പുണ്ടഭാഗ്യവാൻ മണിത്ത നളകിലുങ്ങീടും മാമലർച്ചരണങ്ങളിൽ നമസ്കരിച്ചെഴുന്നേറ്റു നന്ദഗോപാദിനന്ദിതൻ. അപ്പോൾ ഭഗവാൻ ഇതാ കണ്ണനെ അന്വേഷിച്ച് ചെല്ലുകയാണ് അവിടേക്ക് വരുണൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ അച്ഛനിങ്ങനെ അത്യന്ത സന്തോഷത്തിൽ അപ്പം അച്ഛനോട് ഇങ്ങനെ പറയുകയാണ് കൃഷ്ണൻ്റെ വിശേഷങ്ങൾ, കണ്ണൻ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്, ഗോവർദ്ധരാജനം വന്ദിച്ചതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മകൻ്റെ മേന്മ ഇങ്ങനെ പറഞ്ഞ് വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇതൊക്കെ കേട്ട് കണ്ണുനീരൊഴുകിക്കൊണ്ട് ആനന്ദാശുക്കളോട് കൂടിയിട്ടിരിക്കുക. അപ്പോഴാ അതാ ആ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ് ഇതാ ഉൾപ്പൊളകത്തോട് കൂടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതാ ഭഗവാൻ അവിടെ പീലിക്കിരീടും ആ ഗോപിക്കുരിയൊക്കെ തൊട്ട് വനമാലയൊക്കെ ചാർത്തിയിട്ട് ഇതാ അത്യന്ത സുന്ദരനായിട്ട് ആ ശ്യാമസുന്ദരനായിട്ട് ഇതാ ആ വരുണന് ദർശനം നൽകി. ആ ഓടി ചെന്ന് വരുണൻ ഇതാ ഭഗവാൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് അർഘ്യപാദ്യാദികളെ കൊണ്ടൊക്കെ ഇതാ അദ്ദേഹത്തിനെ പൂജിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ഇതാ കണ്ണുനീര് വിട്ടുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കണു. കണ്ണുനീർക്കെനിഞ്ഞു കൈകൂപ്പി സ്തുതിച്ചു മഹിദാശയൻ മഹാപ്രഭോ നിൻ കൃപയാൽ ഈ വണ്ണം ദിവ്യദർശനം സാധിപ്പതാണ് എൻ ജന്മത്തിലാകെയുള്ളൊരു സൽഫലം അപരാധം മറന്നീ മട്ടലിവെന്തും കൃപാനിധേ അപരാധം മറന്നീ മട്ടലിവേന്തും കൃപാനിധേ. ഭഗവാനല്ലാണ്ട് ആരാളല്ലേ, നമ്മുടെയൊക്കെ ആ അപരാധങ്ങൾ മറന്ന് പൊറുത്ത് അല്ലേ, നമ്മളൊക്കെ മറന്നു പൊറുക്കും മറക്കില്ല കുറച്ച്, നമ്മൾ സാറില്ലേ പോട്ടെ അവരാ ചെയ്തതൊക്കെ മറന്നു കുറച്ച് പറയാം, എന്നാലേ അന്ന് അത് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനാവോണ്ട് ക്ഷമിച്ചതാ, ഞാനാവോണ്ടൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ടല്ല അവർ ചെയ്തത്. അത് ചിലപ്പോൾ നമ്മുടെ ഒരു 10 വയസ്സിലൊറ്റിയാവും ചെയ്യാം, നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ മരിക്കണേൻ്റെ തലേദിവസം കൂടി പറയും അന്ന് എന്നോട് അങ്ങേരെ അങ്ങനെ ചെയ്തു, ഞാനത് മറന്നിട്ടില്ല, മറക്കില്ല നമ്മൾ പൊറുക്കുള്ളൂ. ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, ആദ്യം മറക്കും, മറന്ന് ഈ മട്ട് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ മറക്കുക ചെയ്യാം. അപരാധം മറന്നീ മട്ടലിവേന്തും കൃപാനിധേ. ഒരു ഭാഗ്യം നോക്കൂ, ആദ്യം മറന്നിട്ടാണ് ഭഗവാൻ ആദ്യം മറക്കും, പിന്നെ പൊറുക്കേണ്ട ആവശ്യമില്ല. മറന്ന ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തത് മറന്നു എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പൊറുകതിന് ക്ഷമിച്ചുവിട്ടോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? മറക്കാത്തതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കണേ, മറന്നാൽ പിന്നെ ക്ഷമിക്കേണ്ട കാര്യമില്ല. അത് മറന്നേ പോയി ഭഗവാൻ,
നമ്മളൊക്കെ മറക്കും. നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനൊക്കെ മറക്കും. അവർ വന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അയ്യോ ഞാനത് മറന്നു പോയിട്ടോ, അതാ തരാൻ മറന്നുകൊണ്ടല്ലേ അത് അങ്ങനെ പറയും. പക്ഷേ ഭഗവാൻ നമ്മുടെ എല്ലാ അപരാധങ്ങളും മറക്കുകയാണ്. നിന്ദ്രപദാംബുജം നേരിൽ കാണാൻ കൈവന്ന് കൈ നിന്ദ്രപദാംബുജം നേരിൽ കാണാൻ കൈവന്നവനിനി മറ്റൊന്നാശിപ്പതിന്നില്ലവനാനന്ദപൂർണനാം. ഭഗവാനോട് പറയണോ, ഭഗവാനെ അങ്ങിങ്ങനെ ദാ ഒരു ദിവ്യ ദർശനം നൽകിയല്ലോ, അങ്ങയുടെ അച്ഛനെ അറിവില്ലാഞ്ഞിട്ടായാലും എൻ്റെ ആ പാർഷവന്മാർ കെട്ടിപ്പോയി കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തേ. അത് സാധാരണ നിലയ്ക്ക് അത് എല്ലാ ദേഷ്യവും കോപ്പൊക്കെ ഉണ്ടാക്കി വഴക്കിന് വരും. പക്ഷെ അങ്ങ് അതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത മട്ടിൽ ആ ദിവ്യ ദർശനം നൽകി ഈ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഇതാ അങ്ങൻ്റെ മുമ്പിൽ നിൽക്കണില്ലേ, അത് അങ്ങയുടെ അങ്ങക്കല്ലാണ്ട് ആർക്കാണ് സാധിക്കുക ചോദിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കുറേ നാമം ജപിച്ചു, അത് കാരണം തൊണ്ട ശരിയല്ല. ഹരേ രാമൻ ജപിക്കൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഭഗവാൻ ഭഗവാനോട് പറയുന്നു, അങ്ങയുടെ ഈ പാദത്തിലൊന്ന് നമസ്കരിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അങ്ങയുടെ പാദം ഒന്ന് നേരിൽ കാണാൻ സാധിച്ചാൽ, പിന്നെ അവന് വേറെ എന്താ ആഗ്രഹമില്ലേ, എല്ലാം അവൻ ആനന്ദപൂർണനായില്ലേ ചോദിക്കുന്നു. അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങും വിശ്വപാലക നമസ്കാരം നമസ്കാരം നന്ദഗോപ്രിയാത്മജ. അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങും വിശ്വപാലക നമസ്കാരം നമസ്കാരം നന്ദഗോപ്രിയാത്മജ. അറിയാതിവിധം ഭൃത്യൻ ചെയ്തു പോയൊരു സാഹസം ക്ഷമിച്ചനുഗ്രഹിക്കണം എന്നെന്നും മടിയങ്ങളെ. പൂജ്യനാമച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാം ദയാനിധേ, അവിടേക്കു നമസ്കാരം പ്രത്യേകം ഗോകുലാധിപ. അപ്പോൾ പറയണ അച്ഛനെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ, അവർ ചെയ്ത അപരാധമൊക്കെ അങ് മറക്കണം. എന്താ അച്ഛനും അങ്ങയുടെ മകനായി കണ്ണൻ്റെ അച്ഛനല്ലേ, അതുകൊണ്ട് അച്ഛനും ദാ പ്രത്യേകമായിട്ട് നമസ്കരിക്കണു എന്ന് പറയാം. ഈ വിധം നാഥനെ പ്രീതിപ്പെടുത്തി വിനയന്യുതൻ നമസ്കരിക്കേ സന്തോഷമാർന്നുമായാ മനോഹരൻ. ചിരിച്ചു യാത്ര ചൊല്ലിക്കൊണ്ടച്ഛനൊത്തു മഹാപ്രഭു, അണഞ്ഞാൻ നിമിഷം കൊണ്ടു മഹത്താം നന്ദഗോകുലം. വല്ലവാധിപനാനന്ദപരിതഞ്ചെന്നണഞ്ഞുടൻ യശോദയോടും ഗോപാലന്മാരോടും മറ്റും ഈ വിധം വീണ്ടും വീണ്ടും വിസ്തരിച്ചു വരുണൻ്റെ സമൃദ്ധികൾ. നമ്മൾ തന്നുള്ളിയെ ഉണ്ണിയെ നമ്മൾ തന്നുണ്ണിയെ കണ്ടു. ഹരേ കൃഷ്ണ. നമ്മൾ തന്നുണ്ണിയെ കണ്ടുള്ളളവാ ലോകപാലകൻ കാണിച്ച ബഹുമാനത്തെ ചൊല്ലാനാവില്ലൊരിക്കലും.
അങ്ങനെ അത് ആ അച്ഛനെയും കൊണ്ട് വരികയാണ്. അച്ഛൻ വേഗം എത്തിക്കഴിഞ്ഞു. അപ്പം യശോദ ഓടി വന്ന് ചോദിച്ചു, അല്ല ഇത്ര സമയമായിട്ട് പോയിട്ട് ഇന്ന് ഇതാ ദ്വാദശിപാരണിയൊക്കെ മുടങ്ങിയില്ലേ എന്തേന്ന് പറഞ്ഞു. അതൊന്നുമല്ല യശോദെ, ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ, ഞാനിതാ അവിടെ ആ ജലത്തിലിതാ സ്നാനം ചെയ്ത് മുങ്ങിയ വഴി എന്നെ വരുടൻ്റെ ആ പാർഷദന്മാർ പിടിച്ചിട്ട് പോയി, പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ട വഴി ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കണ്ണൻ്റെ കൃഷ്ണൻ്റെ അച്ഛനാണെന്ന് മനസ്സിലായപ്പോൾ വേഗം എൻ്റെ കെട്ടൊക്കെ അഴിച്ചു, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു, ധാരാളം സമ്മാനങ്ങൾ തന്നു, ആ കൊട്ടാരമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഇങ്ങനെ വിശ്വബാലകനായിട്ടിരിക്കണ അദ്ദേഹം എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ്. നമ്മുടെ ഉണ്ണിയെ പറ്റിയിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞാലും തീരില്ല, ആയിരം നാവാ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് പറയണത്. ആ ഉണ്ണിയെപ്പറ്റി പറയാനേ ഉള്ളൂ അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞതാ യശോദയോടും ഗോപന്മാരോടൊക്കെ പറഞ്ഞ് സന്തോഷിക്കണു. അങ്ങനെ പറയാം, അവരൊക്കെ എത്രയാ ബഹുമാനിച്ച് എന്നെ ബഹുമാനിച്ച് നമസ്കരിക്കുന്നു, ആ കണ്ണനെ നമസ്കരിക്കുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു നിന്ന് പോയി. കാരണം വരുണൻ എന്ന് പറഞ്ഞാൽ ആരാ, ആ ലോകപാലകനാണ്. ശരിക്കും അവർ പറയണ വരുണൻ്റെയൊക്കെ അനുഗ്രഹം ഓരോ ഈശ്വര ദേവതാഭാവങ്ങളല്ലേ. അവരിതാ നമ്മുടെ ഉണ്ണിയെ നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പറയണം. അദ്ദേഹത്തിൻ്റെ മണിഗ്രഹം എന്നല്ല പല കാഴ്ചയും അത്യത്ഭുതങ്ങൾ കാണേണ്ടിയിരുന്നു നിങ്ങളൊക്കെയും. ഓരോ വിശേഷം ഈ മട്ടിൽ കേട്ടു നിന്നവരേവരും കൃഷ്ണനെ സർവലോകേശൻ എന്നോർത്തു മതിശാലികൾ ഉത്സാഹമാർന്നു. കൃഷ്ണൻ്റെ മഹിമ മഹാമഹിമൈവിധം കണ്മാൻ ഉൾപ്പൂവിലോർത്തും കൊണ്ടവർ നോക്കി മുകുന്ദനെ. സർവന്തര്യാമി തൻ പ്രതൃപ്പാദാശിതർക്കെഴുമാഗ്രഹം കണ്ടലിഞ്ഞുള്ളിലി മട്ടിലോർത്തു കാരുണ്യവാരിധി. അജ്ഞാനകാമകർമ്മങ്ങൾക്കടിമപ്പെട്ട മാനുഷർ ദേഹത്തെ തന്നെ ഞാനെന്നോർത്ത് ഓരോരോ വിഷയത്തിലും മാധുര്യം കണ്ടു കണ്ട് ആത്മജ്ഞാനം മൂടി നിൽക്കയാൽ ആത്മാവിൻ നിലയം മട്ടിൽ എന്നാണറിവതൂഴിയിൽ. അറിഞ്ഞല്ലാതെ സംസാരമുക്തി ചിന്തിക്കുവാൻ പണി മുമുക്ഷു മുമുക്ഷ വളരാതെ മട്ടാത്മജ്ഞാന പരിശ്രമം. അതിൽ പിന്നീട് ഭഗവത് ഭക്തി തൊട്ട മഹോദയം അമ്മട്ടിലെത്രയോ കാലം ദൂരയാം പ്രേമദർശനം. അപ്പം ഭഗവാന്റെ ഈ വിശേഷങ്ങളൊക്കെ കേട്ടു. അപ്പം ഭഗവാൻ സർവലോകൈകനാഥനാണ് എന്ന് മനസ്സിലായിട്ട് ആ നോക്കുകയാണ്. ആ കണ്ണനെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾക്കും എന്തെങ്കിലും ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഗുരുവായൂർ പോയപ്പോഴേ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടോ. അപ്പം നമ്മളെന്താ ഗുരുവായൂരപ്പനോട്, ഗുരുവായൂരപ്പ എനിക്കും ആഗ്രഹമുണ്ട് കൊതിയുണ്ട് എന്തെങ്കിലും ഒരു അനുഭവം, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങൾക്കും അനുഭവമാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം ഇവിടെ ചെന്ന് വരുണൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ അത്ഭുതമായി. അവരൊക്കെ അതേ ഭഗവാനെ നോക്കി, അങ്ങയുടെ മഹിമ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ. ഈ കണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹിമയാണ്. പൂതനെ വധിച്ചത്, അല്ല വധിച്ചത് എന്ന് പറയാൻ പാടില്ല, പൂതനാമോക്ഷം, ശകടാസുരമോക്ഷം, തൃണാവർത്തമോക്ഷം, ഗോവർദ്ധനോദ്ധാരണം, ഇതൊക്കെ ഭഗവാന്റെ മഹിമ എന്ന് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതാണ്. എന്നാലും നമ്മളും പറയില്ലേ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആരാ നമ്മളെ കാത്തു രക്ഷിക്കണേ? നമ്മൾ പറയൊന്നും വേണ്ട ഭഗവാനോട്, ഭഗവാനെ എന്നെ രക്ഷിക്കണേന്ന് പറയൊന്നും വേണ്ട. ഭഗവാൻ കണ്ടറിഞ്ഞ് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ആ രക്ഷിക്കുന്നത് ഈശ്വരനാണെന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു സർവസമർപ്പണം പരമപ്രേമം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്, അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാനാണ്, നമുക്കതറിയില്ല ഇതൊക്കെ. പിന്നെ നമ്മളിതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടാവും, ഒരനുഭവം ഉണ്ടാവാൻ നമ്മൾ കൊതിക്കും. നമുക്ക് ഈ ഉണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. അത് നമുക്ക് തിരിച്ചറിയണില്ല, അത് ഈശ്വരാനുഗ്രഹമെന്ന് അറിയണില്ല. നമുക്കതൊക്കെ ഒരു അസുഖം വന്നാൽ അത് എനിക്ക് കിട്ടിയ എന്തോ ഒരു ശിക്ഷയാണ് എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ഒരു അസുഖം, ഇപ്പോൾ ഒരു വലിയ രോഗം വന്നു, ആ രോഗം വന്നു, അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് ഉള്ളിലിരുന്നാൽ കേടാണ്, അത് കീറി കാട്ടിക്കളഞ്ഞില്ല വെച്ചാൽ ഇതെല്ലാ ദിക്കും പടരും, ഇത് വലിയൊരു രോഗമാണ്, അത് കീറി കളയണം എന്ന് പറയാണ് ഡോക്ടർ. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ, അപ്പോൾ നമ്മൾക്ക് പേടിയായി കീറാനൊന്നും സമ്മതിക്കില്ല, പക്ഷേ ഡോക്ടർ നിർബന്ധിച്ച് അത് കീറിക്കളയും.
അത് കഴിഞ്ഞ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ വേദന തുടങ്ങിയായി, ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയായി. അപ്പോൾ പറയാം, ഡോക്ടർ ദുഷ്ടൻ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു, എത്ര കഷ്ടപ്പെടുക്കി, ഒരു കുഴപ്പമില്ലാണ്ടിരുന്നത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞോട് കൂടിയിട്ടാണ് എനിക്കിങ്ങനെ വന്ന്. ഇതിനേക്കാളും വലിയ ഇത് വന്നിട്ട് ഇരിക്കാനുള്ളതുകൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ശരിയായി. ഇത് അങ്ങനെ പറഞ്ഞാൽ ഡോക്ടറെ നമ്മൾ വഴി പറയണ പോലെ ഭഗവാനെയും നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങൾ തീരാൻ പറയ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയേക്കണേ, എങ്ങനെയൊക്കെയാ, ഒന്നും നിശ്ചയമില്ല. അപ്പോൾ അതിന് പല അനുഭവങ്ങൾ വരും, അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, ജീവൻ മുക്തനാക്കുകയാണ്. നമുക്ക് ആ ശരീരം നമുക്ക് വിരക്തി വരുത്തി, ഈ ഭൗതിക സുഖങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, ബന്ധങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായിട്ട് വിരക്തി വരുത്തിയിട്ട് നമുക്ക് ആ ജീവൻ മുക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ല. ഭഗവാൻ പറയണു, അജ്ഞാനമായിട്ടുള്ള ആഗ്രഹങ്ങളെ കൊണ്ട്, അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നത്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ജോലി വേണം എന്നൊക്കെ ഉള്ള കുറേ ആഗ്രഹങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ആഗ്രഹിച്ച് ഭഗവാന്റെ മുമ്പിൽ കുറേ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ശരിയാകുമ്പോൾ നമ്മൾ അത് നമുക്ക് അനുഭവയോഗങ്ങൾ അതാണെങ്കിൽ അത് ശരിയാവും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ആ ഭഗവാനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ശരിയായി. അപ്പോൾ അതിനുവേണ്ടി ഭഗവാനോട്, അപ്പോൾ ആ ഭഗവാനിലെ ഒരു ഉറപ്പ് വരികയാണ്. ഇത് നടക്കാതെ തന്നെയാണ് നടന്നത്, പക്ഷേ ഈശ്വരനെ ആശ്രയിച്ചപ്പോൾ നമുക്കൊരു ഉറപ്പ് വന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഈശ്വരനെ ആശ്രയിക്കുമ്പോൾ നമുക്കിതുപോലെയുള്ള മഹത്വങ്ങളും സത്യങ്ങളും തിരിച്ചറിയും. അപ്പം നമുക്ക് മനസ്സിലാവും, ഈ കന്യെ കണ്ട നിസ്സാരമായി നശിച്ചു പോണതിന് വേണ്ടിയിട്ടല്ല ഈശ്വരനെ ആശ്രയിക്കേണ്ടത്, ശാശ്വതമായ ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനൊരവസരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ പറയണു, അജ്ഞാന കർമ്മങ്ങൾക്ക് ദേഹത്തെ ദേഹം ഞാനാണ് എന്ന് വിചാരിച്ചിട്ട് ഓരോരോ വിഷയത്തിലും അത് നമുക്ക് നല്ലതാണ്, ഇത് കിട്ടിയ സന്തോഷമാവും, അത് കിട്ടിയ സന്തോഷമാവും, ഇതുകൊണ്ട് ഞാൻ ആനന്ദിക്കുന്നൊക്കെ വിചാരിച്ച് ഓരോന്ന് നേടും, എന്നിട്ടെന്താ അതൊക്കെ നമുക്ക് ദുഃഖമായിട്ട് തീരും. ആ ആത്മാവിൻ്റെ നില എന്താണ്, ആ പരമപ്രേമം എന്താണ്, ഈശ്വരപ്രേമം എന്താണ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതറിയാണ്ട് ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കാൻ മുക്തി കിട്ടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്തോറും കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യും, ഓരോന്നും ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് കർമ്മപ്രാരാബ്ദങ്ങൾ കൂടി വരും. അപ്പോൾ അതിനുവേണ്ടി ഒരു ജന്മം എടുക്കും. ആ ജന്മം പൂർവ്വജന്മത്തിലെ പൂർണ്ണമായിട്ട് ആ കർമ്മപ്രാരാബ്ദം തീർന്നിട്ടും ഉണ്ടാവില്ല. ഈ ജന്മം ആദ്യം കുറേ കർമ്മപ്രാരാബ്ദങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇത് പലിശയും പലിശയുടെ പലിശയായിട്ട് നമുക്ക് കടം വന്ന് ജപ്തിയാവണ പോലെ ഇതിങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടി കൂടി ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി 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 നിൽക്കും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ മുല്ലോർലി തേവരേ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിളി ഭഗവാൻ ബാക്കിയൊക്കെ ഈ പുറത്തു പുറത്തു രക്ഷിക്കും കൃപാനിധി എന്ന് പറയണ പോലെ ആ ഒരു വിളി കൊണ്ടാവും നമ്മളെയൊക്കെ അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല. നമ്മളൊരാളുടെയും മഹത്വം കൊണ്ടല്ല, നമ്മളൊരാളുടെയും ജന്മത്തിൻ്റെ പിന്നെ കുടുംബത്തിൽ ജനിച്ചു അതൊന്നുമില്ല, അതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കുന്നതാണ് അവിടെ ജനിക്കണം എവിടെ ജനിക്കേണ്ടെന്നൊക്കെ. അതൊന്നും അതിലും അതൊന്നും കാര്യമില്ല. ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ തേവരാണ്, തേവരുടെ ആ അപാര കരുണാസിന്ധു ഭഗവാനെ പറയാം ഇങ്ങനെ, അപാര കരുണാസിന്ധു ദീനബന്ധു ദയാനിധേ, അപാര കരുണാസിന്ധു ദീനബന്ധു ദയാനിധേ. ഈ വാക്കുകൾ അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും മനസ്സ് അലിഞ്ഞിട്ട് ഭഗവാനിൽ ചേരണം. അത്രയും ഒരു പ്രേമം ഭഗവാനോട് തോന്നണം, ആ വാക്കുകൾക്കൊക്കെ അത്രയും ശക്തിയുണ്ട്. അത് തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അജ്ഞാനം നീങ്ങണം. അജ്ഞാനം ഉള്ളിടത്തോളം അത് തോന്നില്ല നമ്മുടെ ഉള്ളിൽ. മംഗളം എന്നാണ്, ശിവ ശിവ എന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോൾ അത് മംഗളം കിട്ടാൻ വേണ്ടിയിട്ട് നാമം ജപിക്കുന്നു വേണം. ഓരോ വാക്കുകളും ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇപ്പൊ അവിടെ വന്ന് ഇത് പറഞ്ഞപ്പോ എന്താ ഉണ്ടാവുക, പരമപ്രേമം ഉണ്ടായി, എന്തുണ്ടാവും, ശിവ മംഗളാണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നതാ മഹാദേവന്റെ അരുളപ്പാടാണ്. ഇവിടെയും അടുത്ത വാക്കുകൾ അങ്ങനെ തന്നെയാണ്. ബ്രഹ്മാവും മറഞ്ഞുപോയി, വരി മറഞ്ഞുപോയി.
പേജ് ഹരേഷ. അപ്പം പറയണു, പിന്നെ അറിഞ്ഞല്ലാതെ സംസാരമുക്തി ചിന്തിക്കുവാൻ പണി, മുമുക്ഷു വളരാതെ മട്ട് ആത്മജ്ഞാന പരിശ്രമം. അപ്പോൾ നമുക്ക് അറിവില്ലാണ്ട് ആത്മജ്ഞാനം ഇല്ലാണ്ട് നമുക്ക് നാമം ജപിക്കുക തന്നെ വേണം. ആത്മജ്ഞാനത്തില്ലാണ്ട് സാധിക്കില്ല. അത് നിരന്തരമായിട്ട് ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈര് കടഞ്ഞിട്ട് കുറച്ച് കടഞ്ഞ് വെണ്ണയൊക്കെ ഏകദേശം ഇങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു പതയെ പറഞ്ഞു, ഇത് വെണ്ണയൊന്നുമല്ല, എന്തോ ഒരു പത വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടാൽ അവിടെ ഇട്ടു. പിന്നെ കുറേ കഴിഞ്ഞ് കലക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞ് കിട്ടാണ്ടാവും. പിന്നെ പുതിയ തൈര് കൊണ്ടുവന്ന് വെച്ച് കലക്കി വെണ്ണ എടുക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ജന്മം ഈ ജന്മം കലക്കിയിട്ട് കിട്ടാണ്ടാവുമ്പളെ. അപ്പോൾ ഇത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ തൈര് കിട്ടും, കടഞ്ഞാൽ വെണ്ണ കിട്ടും എന്ന് കടഞ്ഞുകൊണ്ടേയിരിക്കുക. ആ കൂടുതൽ 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 എന്ന് പറയുമ്പോൾ അതിയൊക്കെ വന്നോട്ടെ, കൂടുതൽ കൂടുതൽ ശക്തിയോടുകൂടി കടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെണ്ണ കിട്ടും. അച്ഛൻ പോലും ഇതാ നോക്കൂ വരുണൻ്റെ സമൃദ്ധിയിൽ ഭ്രമിക്കയാണിവർക്കെൻ്റെ നിലയൊട്ടൊന്നു കാട്ടിടാം. അപ്പോൾ ഈ നന്ദോപുരി എന്താ പറയുക, എന്താ അവിടുത്തെ ഒരു ഗൃഹം കാണാൻ, എത്ര രത്നങ്ങളാണ്, രത്നസിംഹാസനാണ്, ആ സമൃദ്ധി കണ്ടിട്ടാണ് അതാണ് പറയണേ. പറയണേ അച്ഛന് പോലും ദാ ആ സമ്പൽ സമൃദ്ധിയിൽ ഭ്രമം വന്നു. അപ്പോൾ ശരിയായത് എന്താണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. എന്നോർത്തവർക്ക് ഭഗവാൻ ഇരുളിന്മോളിലെത്രയും മിന്നിത്തിളങ്ങിടും ലോകം കാട്ടിനാൻ കരുണാനിധി, ജ്ഞാനപ്രകാശബഹുളം ശശ്വതം സത്യസുന്ദരം, ഗുണങ്ങൾ കൊണ്ടു വൈചിത്ര്യം കാട്ടും പ്രകൃതി നീങ്ങവേ, സമാഹിതാമനസ്കന്മാർക്കാണും പരമമാംപദം, തേജോ മധ്യത്തിലെ വരും കണ്ടു ഗോപാലകൃഷ്ണനെ, കൈകൂപ്പിയെ നിന്നുപോയി എത്രയോ നേരമങ്ങിനെ, ബ്രഹ്മാനുഭൂതിയിൽ തന്നെ മുങ്ങിപ്പോം അവരക്ഷണം, കേകരേറ്റി നിന്നാൻ കാർവർണൻ കമനീയമൃതുസ്മിതൻ, തന്നെത്താൻ ആശ്രയിച്ചോരെ വിശുദ്ധ പ്രേമമാധുരി, മുൻമട്ടിൽ ആസ്വദിപ്പിപ്പാൻ ഭഗവാൻ ഭക്തവത്സലൻ, പിലിചൂടി വിളങ്ങിയിടും പീതംബരമനോഹരൻ, അതുമട്ടിൽ മഹാപ്രഭുത്വമാർന്ന അഭിവന്ദ്യപ്രഭനം പരമ്പുമാനെ, അരികിൽ കളിയാടി നിൽപ്പതായി കണ്ടതിസന്തോഷമിയെന്നു സർവപേരും, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അപ്പോൾ ആ പറഞ്ഞു, ഭഗവാന് ആ മഹത്വം ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതാ ശരിക്കും പറയാം. എന്താണെന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ആ പരമമായ ആ പദ വിഷ്ണു ലോകം ആ പരമ അതിനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തിട്ട് അവിടെ ആ ഭഗവാൻ ആ ഗോപാലകൃഷ്ണൻ ശരിക്കും ആ ഗോലോക ദർശനം എന്ന് പറയണു, ആ ഗോപാലകൃഷ്ണനെ അവിടെ കാണുകയാണ്. രാധാസമേതനായ ഗോപാലകൃഷ്ണൻ, അത്യത്ഭുതമായ ഗോലോക ദർശനം. എല്ലാവരും ആ ഗോലോകം കണ്ട വഴി കൈകൂപ്പിട്ട് ആ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് അവിടെ നിന്നുപോയി. അങ്ങനെ കുറച്ച് സമയം ആ അനുഭവം കൊടുത്തിട്ട് ഭഗവാൻ വീണ്ടും പണ്ടത്തെ പോലെ തന്നെയായി. കാരണം എന്താ, ആ പ്രേമഭാവം അവരിൽ വളർത്തിയിട്ട് അവർക്ക് മുക്തി നൽകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഭാഗവതത്തിൽ പറയുമ്പോൾ പറയും, ഭാഗവതത്തിൽ സപ്താഹത്തിൽ മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, വൈകുണ്ഠലോകമാണ് കാണിച്ചു കൊടുക്കുക അത്രേ. അപ്പോൾ ഈ വൈകുണ്ഠലോകം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ആ വൈകുണ്ഠം കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പോൾ വൈകുണ്ഠം കണ്ടിട്ട് സന്തോഷിക്കുന്ന സമയത്ത് അവിടെ ഇതാ ഭഗവാൻ അവിടെ ഉണ്ട്, ചതുർബാഹുവായിട്ടൊക്കെയാണ് കിടക്കണേ. കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, വിഷ്ണു ആണെങ്കിലും ആ കൃഷ്ണൻ്റെ മുഖച്ചായയൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇവർ കൃഷ്ണാന്ന് ചോദിച്ചല്ലാന്ന് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ തടഞ്ഞു നിർത്തി. കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ പറ്റില്ല, പറഞ്ഞു നമ്മുടെ വേറൊരു വർത്തമാനം പറയാൻ പാടില്ല, നാമം ജപിക്കാനേ പാടില്ല, വേറൊരു വർത്തമാനം പറയരുത്. അതൊക്കെ തടഞ്ഞു നിർത്തി. കൃഷ്ണനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല, കൃഷ്ണനെ തൊടാൻ പാടില്ല, നമസ്കരിക്കുക, അവിടെ നിന്ന് നമസ്കരിക്കുക, അടുത്തേക്ക് പോകാൻ പാടില്ല, വേറെ എന്തെങ്കിലും ഇവർ കുട്ടികളെന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ മിണ്ടരുത്, നാമം ജപിക്കാനേ പാടുള്ളൂ, മിണ്ടരുത്.
ഇതേ പറയണുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെ വിരക്തി തോന്നിയത്രേ. ഇവിടെ അവിടെ ഇപ്പം ആ ഭഗവാന് ഇഷ്ടത്തോടുകൂടി പ്രേമത്തോടുകൂടി ഭഗവാന്റെ കൂടെ കളിച്ച് ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദമൊന്നും കൂടെ കിട്ടണില്ല പോലെ. അപ്പോൾ അവർ തന്നെ മനസ്സിൽ വിചാരിച്ചത്ര, കൃഷ്ണ ഞങ്ങൾക്ക് പണ്ടത്തെ ആ ഗോകുലം തന്നെ മതി, അവിടെ നിൻ്റെ കൂടെ കളിച്ചാൽ മതി എന്ന് വിചാരിച്ചു എന്ന് മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരമപ്രേമം, ബാക്കിയൊക്കെ നമ്മൾ സ്വർഗം എന്നൊക്കെ പറയണേക്കാളൊക്കെ എത്രയോ മീതിയാണ് ആ പ്രേമം എന്ന് ഇതാ അവിടെ പറയണു. ആ പ്രേമഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ പ്രേമാനന്ദത്തിനെ ഭഗവാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ഭക്തന്മാർ നൽകുന്ന ആ പ്രേമാനന്ദത്തിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇതാ അവരെല്ലാവരും ഇതാ വീണ്ടും പഴയ പോലെ ഗോകുലത്തിലേക്കാക്കി എന്ന് പറഞ്ഞിട്ട് ആ പ്രകരണം അവിടെ സമർപ്പിക്കുകയാണ്. സമയം എത്രയായി? അപ്പോൾ സമയം, നമ്മുടെ സമയവും ഇവിടെ തയ്യാറായി. എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും, എല്ലാവരുടെ ആ പ്രേമഭാവം ഭഗവാനിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആ പരമപ്രേമത്തോടു കൂടിയിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഇനി ഇവിടെ സപ്താഹം വരുമ്പോൾ, ഇപ്പോൾ സപ്താഹമൊക്കെ കേൾക്കണോണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇവിടെ സപ്താഹം വരുമ്പോൾ ആ കഥകളൊക്കെ പൂർണ്ണമായിട്ട് കേൾക്കുക. ഇതൊക്കെ നമുക്ക് കേട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഭവരോഗത്തിന് നിത്യമായിട്ടുള്ള അതിനുള്ള ഔഷധമാണ്. ഒരു തവണ സേവിച്ചുകൊണ്ട് ഒരു ഔഷധം, ഒരു തവണ സേവിച്ചുകൊണ്ട് രോഗം മാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പിബത ഭാഗവതം, പിബത ഭാഗവതം രസമാലയം മുഹുരഹോ പിബത ഭാഗവതം. കുടിച്ചുകൊണ്ടേയിരിക്കുക ഭാഗവതമാകുന്ന രസത്തിനെ കുടിച്ചുകൊണ്ട്. ആ രസായനം, രസായനം അല്ലേ, അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് രസായനം തരും. ഇതേതാ ഭാഗവത രസായനമാണ് തരുന്നത്. അതെങ്ങനെ വേണം? മുഹുരഹോ കുടിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കിയുള്ള രസായനങ്ങളൊക്കെ കുറച്ചൊക്കെ കഴിച്ച്, കുറച്ചധികം കഴിച്ചു അളവെന്ന് വെച്ചാൽ നമുക്കത് വയറിന് പിടിക്കാണ്ട് വന്ന അസുഖങ്ങളൊക്കെ വരും. ഇത് എത്ര കഴിച്ചാലും അജീർണം ഉണ്ടാവില്ല. കഴിച്ചുകൊണ്ടേയിരിക്കുക, അതിൽ കൊതി കൂടണം എന്നാണ് പറയണത്. കഴിഞ്ഞ വർഷം സപ്താഹത്തിന് വന്നിട്ട് ഭാഗവതമൊക്കെ വാങ്ങി വെച്ചവരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ ഒരു കുറേശ്ശെ കുറേശ്ശെ വായിക്കാം, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. ആർക്കും അത് നേരമില്ല അത്. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഗ്രന്ഥം വാങ്ങിയിട്ട് അങ്ങനെ വയ്ക്കരുതെന്ന് പറയും. ഗൃഹത്തിൽ വെറുതെ അടച്ച് വയ്ക്കരുതെന്ന് പറയും. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ഭാഗം ഇട്ടുണ്ടായിരുന്നു. ആ ഉഷാമ്മയെ പോലെയുള്ള പലരും പറഞ്ഞായിരുന്നു ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇവിടെ വന്ന് ക്ലാസ് തുടങ്ങാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല വെച്ചാൽ അവിടെ വീട്ടിൽ വെച്ചിട്ടായാലും മാസത്തിലൊരിക്കലും വിളിച്ചാൽ അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സത്സംഗങ്ങൾ, കാരണം ഇതൊക്കെ കേട്ട് 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 മനസ്സിലാക്കണം, പലരിൽ നിന്നും കേൾക്കണം, അപ്പോഴേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അത് എത്തുള്ളൂ. അതിനൊക്കെയുള്ള അവസരങ്ങളും സന്ദർഭങ്ങളൊക്കെ ഒക്കെ തയ്യാറാക്കിയിട്ട് മുല്ലോർലി തേവൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായാൽ അത് ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അത് നമുക്ക് അനുഭവമാകും. ഓരോ കാര്യങ്ങളും നാമജപം പോലും അങ്ങനെയാണ്. നമുക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാവുള്ളൂ. എത്രയാണ് നമ്മുടെ ആഗ്രഹം, നമുക്ക് തീവ്രത അതിനനുസരിച്ച്. അപ്പോൾ സാധിക്കട്ടെ, എല്ലാവർക്കും സാധിക്കണം, സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. സപ്താഹം കഴിഞ്ഞ് ഒരു 7 ദിവസത്തേക്ക് ഉണ്ടാവണ ഒരു ഉത്സാഹം ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞ് 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 വന്ന് പിന്നെ അടുത്ത വർഷ സപ്താഹം, അങ്ങനെയായിട്ട് കാര്യമില്ല. ഇത് ഓരോ ദിവസം കൂടി 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 വരണമെങ്കിൽ മനനം ചെയ്യണം. ഈ 7 ദിവസം കേട്ട കാര്യങ്ങൾ ഓരോ ദിവസവും മനനം ചെയ്ത് മനനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോരോ സത്സംഗങ്ങൾ, ഭാഗവതം വായിക്കുക, വീട്ടിലിരുന്ന് അറിയണ പോലെ മതി, അറിയണ പോലെ. അത് വായിച്ചിട്ട് നമുക്ക് ആചാര്യനാവാനൊന്നുമല്ല, നമുക്കത് വായിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ആ പുസ്തകം നിർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് എന്താ പറയണേ, എങ്ങനെയാണ്, കുറച്ചൊക്കെ മനസ്സിലാവും. കുറേ വായിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഷയൊന്നുമില്ല. ഭഗവാന്റെ ഭാഷ പ്രേമമാണ്. ആ പ്രേമം നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും മനസ്സിലാവും. അത് ഏത് ഭാഷയായിക്കോട്ടെ, തമിഴോ ഹിന്ദിയോ കന്നഡയോ. കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഗുരുവായൂര് ഒരു സത്രത്തിന് ഒരു അദ്ദേഹം വന്നിട്ട് കന്നഡയിൽ
ഒരു പ്രഭാഷണം ഉണ്ടായി. കണ്ണു നിറഞ്ഞൊഴുകണം. എനിക്ക് ഇതുവരെ അങ്ങനെ ഭാഗവതം ഒന്നും കേടാ. ഞാൻ എപ്പോഴും ചോദിക്കും ഓരോരുത്തരൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ കൊതിക്കും എനിക്ക് കണ്ണ്. ഈശ്വര കേട്ടിട്ട് കൊതിയായിട്ട് കണ്ണ് നിറഞ്ഞൊഴുകാന്ന്. അന്ന് കണ്ണ് നിറഞ്ഞൊഴുകി. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാഷയ്ക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ അങ്ങേരുടെ ആ മുഖഭാവവും ആ വാക്കുകളുടെ തീവ്രതയും കൊണ്ടുള്ള ഭക്തി നമ്മുടെ ഉള്ളിൽ അങ്ങനെ എത്തി. അക്രൂരരുടെ ഭക്തിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് ശരിക്കും അക്രൂരരെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നു. ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പം ഭാഷയൊന്നും അറിയണ്ട. കൊതി ഉണ്ടായാൽ മതി ഉള്ളിൽ. ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. നാമജപം യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് വീണ്ടും തുടരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്കിതിവിടെ സമർപ്പിച്ച് പ്രസാദം ഇട്ട് കഴിച്ച് വീട്ടിലേക്ക് മടങ്ങാം. അവിടെ ചെല്ലുമ്പോഴും ഇനി ഇനി കുറച്ച് ദിവസമുള്ളൂ അടുത്ത സപ്താഹത്തിന്. മനസ്സുകൊണ്ട് നമ്മൾ ധാരാളം തയ്യാറെടുക്കണം. ധാരാളം നാമം ജപിക്കണം. എപ്പോഴും സന്ദർഭം കിട്ടുന്ന അവസരത്തിലൊക്കെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഇനി വരുന്ന സപ്താഹമെങ്കിലും നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇതൊക്കെ നമ്മുടെ ജീവിത നമ്മുടെ ഉള്ളിലേക്ക് പകർത്തേണ്ടതാണ്. അപ്പോൾ ചിലവരൊക്കെ പറയില്ലേ, കർക്കിടക മാസത്തിൽ ശരീരത്തിന് വേണ്ടിയിട്ട് 7 ഇങ്ങനെ 21 ദിവസം ചികിത്സ എന്നൊക്കെ പറയേണ്ടത്. ആ ഭഗവാൻ നമുക്ക് വർഷത്തിലൊരിക്കലേ ഇതാ ഇങ്ങനൊരു ചികിത്സയെങ്കിലും നമുക്ക് ഒരു ചികിത്സാവിധി. അപ്പോൾ അത് വേണ്ടതുപോലെ ഉള്ളിലേക്ക് പകർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമുക്ക് ആരാധാറാണിയോട് പരമപ്രേമത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധികപ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീരൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീരൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മിസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതീ കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതിരൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകബിശം വൈജയന്തിം ജമാലം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തി ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭവയാമി ശ്രീഗുരുവായൂരപ്പ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണ മദീയ ജന്മം ജയ ജയ ശ്രീരാധേശ്യാം.